ഇതിപ്പോ എത്ര വർഷമായി തേക്കുന്നത്? ഏഴര വർഷം കഴിഞ്ഞു. ഏഴര വർഷമായ ടിഷ്യൂ കൾച്ചർ തേക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ അളന്ന് കാണിക്കണം ഈ ചെയ്യുന്നത്. ഒന്നും അറിയടാ, നോക്കട്ടെ, നോക്കിക്കോണം. ടേപ്പ് നോക്കിക്കോ. 40 ഇഞ്ച് അല്ലേ? 39 ഇഞ്ചാണ്, കണ്ടല്ലോ. ഇത്രയും ഭാഗമാണ്, ഈ 3/4 ഇഞ്ചാണ് വെള്ളം. ബാക്കി ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ഉണ്ടോ, ഇത്രയും ഭാഗം മുഴുവൻ കാതലാണ്. ഇത്രയും ഭാഗം ഉള്ളു വെള്ളം. കാണുന്നുണ്ട്, 4 ഏക്കറിലെ ടിഷ്യൂ കൾച്ചർ തേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഇപ്പം എത്ര വർഷമായി തോന്നിയാട്ടാ ഈ തേക്കല്ല? 3 വർഷമായിട്ടുള്ളൂ ഈ കാണുന്ന തേക്കൽ. നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കുന്ന തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ നേഴ്സറി അല്ലേ, തൈകൾ. ഇതാണ് തൈയല്ലേ? ഈ സൈസിലുള്ള തൈകളാണ് നമ്മൾ സാധാരണഗതിയിൽ വിൽക്കുന്നത്. 1 അടി 1.5 അടി ഹൈറ്റ് കാണും. വെറും 20 വർഷം കൊണ്ട് 60 ഇഞ്ച് വണ്ണം വെക്കുന്ന തേക്കുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സാധാരണ നമ്മുടെ തേക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു 40 വർഷം അല്ലെങ്കിൽ 35 വർഷമൊക്കെ എടുക്കും ഒരു 60 ഇഞ്ച് വണ്ണത്തിലെത്താൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തോട്ടത്തിലാണ്, ടിഷ്യൂ കൾച്ചർ തേക്കും തോട്ടത്തിലാട്ടോ. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട അടുത്താണ് ഈ ഒരു തോട്ടം നിൽക്കുന്നത്. അതായത് ഈ ഒരു നേഴ്സറിയുടെ പേരെന്ന് പറയുമ്പോൾ കരോട്ട് കിഴക്കൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നേഴ്സറി എന്നാണ്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള തേക്കും തൈകൾ, അതായത് ടിഷ്യൂ കൾച്ചർ തേക്കും തൈകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു നേഴ്സറിയുടെ ഓണർ തന്നെ അദ്ദേഹത്തിൻ്റെ 3 ഏക്കറിൽ പ്ലാന്റ് ചെയ്യുന്ന തേക്കും തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ഒരു തോട്ടോടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ഈ സ്ഥലം ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ തേക്കിൻ്റെ വണ്ണം അതാണ്, ഈ കാണുന്ന തേക്കൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഒരു 7.5 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ. ഒരു 40 ഇഞ്ച് ഇപ്പം തന്നെ ഇതിപ്പം വണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ അളന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ തേക്ക് വെക്കുന്നതിനെക്കാട്ടിലും അതിൻ്റെ പകുതി സമയം കൊണ്ട് നല്ല വണ്ണം വെക്കുന്ന തേക്കുകളാണ് ഈ ടിഷ്യൂ കൾച്ചർ തേക്കെന്ന് പറയുമ്പോൾ. നമുക്ക് കേരളത്തിൽ ഒരു 8 വർഷമൊക്കെ ആവുന്നുള്ള ഈ ഒരു സംഭവം എത്തിയിട്ടുള്ള. അപ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ഒക്കെ വില കുറയുന്ന സമയത്ത് റബ്ബറൊക്കെ മാറ്റി പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ടിഷ്യൂ കൾച്ചർ തേക്കെന്നുള്ളത്. അപ്പോൾ അതിൻ്ന്റെ ബാക്കി വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമ്മുടെ നേഴ്സറിയുടെ ഓണറായ നമ്മുടെ സോഹൻചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെയാണ് ഇതിനകത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. സോഹൻചേട്ടൻ, എന്തോ കയ്യിൽ ടേപ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ടിഷ്യൂ കൾച്ചർ തേക്ക് ശ്യാമിനെ നടന്ന് കാണിക്കാം എന്നുള്ളതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാം ടിഷ്യൂ കൾച്ചർ തേക്കാണ് ഈ നിൽക്കുന്നത്. ഇത് ചേട്ടൻ്റെ വീടാണോ ഈ കാണുന്നത്? എൻ്റെ പഴയ വീടാണ്. പഴയ വീടാണ്. പഴയ വീടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാം ടിഷ്യൂ കൾച്ചറിൻ്റെ തേക്കാണ് അല്ലേ? അതിപ്പോൾ എത്ര ഏക്കറിൽ ഇപ്പോൾ ചേട്ടൻ കൃഷി ചെയ്തിട്ടുണ്ട്? 3 ഏക്കറിൽ ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷി ചെയ്തേക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്ക് നമ്മുടെ സോഹൻചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നെല്ലാം തന്നെ ഇതെല്ലാം എത്ര വർഷമായതേക്കോ? ഇതെല്ലാം ഇതിപ്പോ ഒരു 7.5 വർഷം കഴിഞ്ഞു. 7.5 വർഷമായിട്ടുള്ളൂ. 7.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ ടിഷ്യൂ കൾച്ചർ തേക്ക് അപ്പൊ നമ്മുടെ കേരളത്തിൽ ഞാനിത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, തൈകള് എനിക്ക് തേക്ക് നല്ല തേക്ക് തൈ വെക്കണമെന്നുള്ള ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ചെന്ന് പഠനം ചെന്നെത്തിയത് ടിഷ്യൂ കൾച്ചറിൽ ചെന്നെത്തി. അങ്ങനെ ചെന്നെത്തിയപ്പോ അത് പൂനെയിലാണ് ഉത്പാദിപ്പിക്കുന്നതെന്നെല്ലാം മനസ്സിലായി. അവിടെ പോയി തൈ ആദ്യം കൊണ്ടുവന്ന് 100 എണ്ണം വെച്ചു. അത് വിജയമാണ് കണ്ടപ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്കൂടെ വ്യാപിപ്പിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് കാണുന്നവർക്ക് അറിയാത്തൊരു കുറച്ച് കാണും, എന്താണ് ഈ ടിഷ്യൂ കൾച്ചർ തേക്കും സാധാരണ തേക്കും തമ്മിലുള്ള വ്യത്യാസം, അതെന്താ പറയാനുള്ളത്? സാധാരണ തേക്ക് കുരുമുളപ്പിക്കുന്ന തേക്കാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ പലതും പല വളർച്ചയായി പോകും. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ യൂണിഫോം ഗ്രോത്ത് ആയിട്ട് ഏതാണ്ട് വളർന്നു കിട്ടും. ഹൈറ്റായാലും മണ്ണായാലും ഏതാണ്ട് എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടും. മറ്റേന്ന് പറയുന്നത് പലതും ഒരു 100 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു 20 എണ്ണം നന്നായിട്ട് വളരും, ബാക്കി ഒരു 30 എണ്ണം അതിൽ താഴെ പോകും, ഒരു ബാക്കി ഒരു 40-50 എണ്ണത്തോളം ഫെയിലിയർ ആയി പോകും. ഓക്കെ, അതാണ് ഈ സാധാരണ തേക്കിന്റെ കുഴപ്പം. അപ്പൊ ഇതൊരു 100 എണ്ണം വെച്ച് നമുക്ക് 100% ഏതാണ്ട് നല്ല അകലെ വിട്ട് വെച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പം യൂണിഫോം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് വളർച്ച, യൂണിഫോമുള്ള ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞു, ഇനി ഇതിനകത്ത് സാധാരണ തേക്കിനെക്കാളും കൂടുതൽ വളർച്ച തന്നെ കിട്ടും? ഉണ്ട്, ഉണ്ട്. എങ്ങനെയാണ് അത്? അത് മദർ പ്ലാന്റ്, അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ സയൻസ് ആണല്ലോ. അപ്പൊ മദർ പ്ലാന്റ് ഏതാണോ അതിന്റെ യഥാർത്ഥ ഗുണങ്ങളാണ് ഈ തൈകൾക്ക് കിട്ടുന്നത്. മറ്റത് പോളിനേഷൻ നടക്കുമ്പം ഏതാണ് ഏത് മരത്തിന്റെ ആണെന്ന്, നല്ല മരത്തിന്റെ കുരു എടുത്തിട്ട് നമ്മൾ പാകി നിന്ന് കൂട്ടുക, പാകി മുളപ്പിച്ച് വെച്ചാലും പോളിനേഷൻ നടക്കുമ്പോൾ ഏത് മരത്തിന്റെ ആണ് പോളിനേഷൻ നടക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പം അതിന് അതുകൊണ്ടാണ് പലതും പല വളർച്ചയായി പോകുന്നത്. ഇതെന്ന് സയൻസ് ആണ്. ആ അതേ കോശത്തിൽ നിന്നും ഒരേപോലെയുള്ള തൈകള് ലക്ഷക്കണക്കിന് തൈകൾ നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുക. എന്താണ് വ്യത്യാസം സാധാരണ തേക്കും ടിഷ്യൂ? അപ്പൊ ആ മദർ പ്ലാന്റിന്റെ അതേ സ്വഭാവമാണ് ഈ തൈകൾ കാണിക്കുന്നത്. മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണ്? നിലമ്പൂർ തേക്കിന്റെ. നിലമ്പൂർ തേക്കാണ് നിങ്ങളുടെ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചത്? അതെ അതെ അതെ. ഓക്കെ, അത് എത്ര വർഷം പഴക്കമുള്ള? അത് വളരെ പഴക്കമുള്ളതും അതിന് ഒത്ത് നോക്കിയാണ് അവർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം കാണേണ്ട ഈ ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ വളർച്ച, അതായത് ഇപ്പം ഒരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ അതിന്റെ അളവൊന്ന് കാണിച്ചത് നോക്കാം. ചില സാധാരണ തേക്ക് എന്ന് പറയുമ്പോഴേ, സാധാരണ തേക്ക് നമുക്ക് അത് വെട്ടി നമുക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കാനുള്ള ഒരു സമയം എത്ര?
ഒരു 60 ഇഞ്ചാണ് തേക്കിന്റെ ഒരു സൈസ്, ആവറേജ് നല്ലൊരു സൈസ് എന്ന് പറയുന്നത്. 60 ഇഞ്ച് വണ്ണം. ആ 60 ഇഞ്ചിന് ഒരു 35 മുതൽ 40 വർഷം വരെയാണ് പറയുന്നത് സാധാരണഗതിയിൽ. നാടൻ തേക്ക് ഇത് ടിഷ്യൂ കൾച്ചറാണെങ്കിൽ 20-22 വർഷം കൊണ്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാം. 60 ഇഞ്ചാവും. അതായത് ഈ പറയുന്നത് മറ്റേത് 35-40 ആവുമ്പോ അതിന്റെ നേരെ പകുതി കാലഘട്ടത്തിൽ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ഒരു 20-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വെച്ച് കഴിഞ്ഞാല് ഒരു 45-50 വയസ്സാവുമ്പോ അവൻ കൂടീശ്വരനാണ്. പിന്നെ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് യൂത്ത് എല്ലാം പഠിക്കാനായിട്ടും എല്ലാം ആയിട്ടും കയറി കയറി പോകുന്നു. അപ്പൊ ഇവരുടെ എല്ലാം കാരണന്മാരുടെ എല്ലാം ഭൂമി ഇവിടെ കിടക്കുന്നു. ഇനി വേറൊരു കൃഷി, ആദായം എടുക്കേണ്ട ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പരാജയമാണ്. ശരി, ആര് എങ്ങനെ ആദായം എടുക്കും എന്നുള്ളൊരു ചോദ്യത്തിന് ഇവരുടെ എല്ലാം മുന്നേ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഒരു കൃഷിയാണ് ടിഷ്യൂ കൾച്ചർ തേക്ക്. 7.5 വർഷം കഴിയും. 7.5 വർഷമായ ടിഷ്യൂ കൾച്ചർ തേക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ അളന്ന് കാണിക്കണേ ചെയ്യുന്നത് ഒന്നും അറിയട്ടെ, നോക്കട്ടെ, നോക്കിക്കോണം. ടേപ്പ് നോക്കിക്കോ. 40 ഇഞ്ച് അല്ലേ, 39.5 ഇഞ്ചാണ് കണ്ടല്ലോ. ഇത് വെറും 7.5 വർഷം, 7.5 വർഷമുള്ള ടിഷ്യൂ കൾച്ചർ തേക്കാണ് ഈ കാണുന്നത്. അത് 39.5-40 ഇഞ്ച് അടുപ്പിച്ച് ഏറ്റവും വണ്ണമുള്ള തേക്കാവട്ടെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ വളർച്ച. വേറെ ഒന്ന് മാത്രം കാണിച്ചെന്ന് പറയണ്ട അല്ലെ. അപ്പൊ ഇപ്പൊ സാധാരണ ഇപ്പൊ 7.5 വർഷം കൊണ്ട് സാധാരണ തേക്കാണെന്നുണ്ടെ എത്ര ഇഞ്ച് വന്നേനെ? 20-22 ഇഞ്ച് കൂടുതൽ. ഇതിന്റെ പകുതി നോക്കിച്ചാൽ, പകുതി നോക്കിച്ചാൽ, ഓക്കെ. പിന്നെ അതിനകത്തും വ്യത്യാസം ഉണ്ട് കേട്ടോ. ചില തേക്ക്, നല്ല തേക്ക് കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് ഇതിന്റെ അടുത്ത് തന്നെ ഏതാണ്ട് വളർന്ന് കിട്ടും. പക്ഷെ അത് 100-ൽ 20 എണ്ണോ 15 എണ്ണോ കിട്ടുള്ളൂ. അതോർത്തോ. ഇതിപ്പോ അടുത്ത തേക്കാണ്, ഇതിപ്പോ നോക്കിട്ട് എത്ര ഉണ്ട് ഇത്? ഇത് 35 അതേപോലെ തന്നെ നട്ടല്ലേ? അതേപോലെ തന്നെ ഓരോ അവിടെ ഇച്ചിരി വെളിച്ചം കൂടുതൽ കിട്ടും. അതാ ഞാൻ പറയുന്നത്, ഏറ്റവും ഓപ്പൺ ഏരിയ, ഫുൾ ഓപ്പൺ ഏരിയയിലെ നമുക്ക് തേക്ക് വെക്കാവുള്ളൂ. ഓക്കെ, അത് ചോദിക്കാണ്ട്. അപ്പൊ തേക്ക് കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം എന്തോ? ഫുൾ ഓപ്പൺ ഏരിയ ആയിട്ടുള്ള നീർവാർച്ചയുള്ള ഭൂമിയാണ് തേക്കിന് ഏറ്റവും നല്ലോണം വേണം. നീർവാർച്ച, വെള്ളം വേണമെന്നില്ല, അതായത് ഈ വെള്ളം ഒലിച്ചു പോകണം. വെള്ളം കെട്ടുപറ്റും. ആ ചെരുവുകളിലും കാര്യങ്ങളും ഏറ്റവും നല്ല കൃഷി. പിന്നെ റബ്ബർ വളരുന്ന എല്ലാ ഏരിയയിലും കേരളത്തിൽ തേക്ക് നന്നായിട്ട് വളരുന്നുണ്ട്. അത് ഞാൻ അങ്ങ് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മാർത്താണ്ഡം മുതൽ ഞാൻ തേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കാസർഗോഡ് വരെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് റബ്ബർ വളരുന്ന എല്ലാ ഏരിയയിലും തേക്ക് നന്നായിട്ട് വളർന്നു കാണുന്നു. ഓക്കെ ചേട്ടാ, ഇപ്പൊ തന്നെ ആയാലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ റബ്ബറിന് ഇപ്പൊ ഡിമാൻഡ് കുറവാണ്. അതുപോലെ തന്നെ മഹാഗണി പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ഡിമാൻഡ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഈ തേക്കിന് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ നട്ട് ഒരു 30 വർഷം കഴിയുമ്പം ഈൽഡ് എടുക്കാൻ വേണ്ടിയാണ് ഇതിനെ ചെയ്യുന്നത് അല്ലേ? ഫ്യൂച്ചർ കണ്ടിട്ടാണ് അല്ലേ? അപ്പൊ ഇതിന് ആ ഒരു 30 വർഷം കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലും ഡിമാൻഡ് കുറയാൻ ചാൻസ്? ഡിമാൻഡ് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശ്യാമയെ ഞാൻ പറയാം, നമ്മൾ വെക്കുന്നത് നമ്പർ 1 ആണ്, നമ്പർ 2 അല്ല. അതായത് സ്വർണത്തിന് വില ഭയങ്കരമായിട്ട് കുറഞ്ഞെന്നും കരുതുക, നമ്മൾ കരുതുക. അപ്പൊ എന്ത് സംഭവിക്കും? വെള്ളി ഉപയോഗിക്കുന്നവരെല്ലാം നേരെ സ്വർണം ഉപയോഗിക്കും. അപ്പോ എന്താ ചെയ്യും? ഉപയോഗം കൂടും, ഡിമാൻഡ് വർദ്ധിക്കും, അപ്പൊ വില കയറി വരും എന്ന് പറഞ്ഞ പോലെ തടിക്ക് വില കുറഞ്ഞു എന്നാ കരുതുക. അപ്പം ആഞ്ഞിലി മറ്റു തടികൾ ഉപയോഗിക്കുന്നതെല്ലാം തേക്കയിലോട്ട് മാറും. കാരണം നമ്മൾ വെക്കുന്നത് നമ്പർ 1 ആണ്, നമ്പർ 2 അല്ല, ഗുണമേന്മ കൂടിയ സാധനമാണ്. അപ്പൊ തേക്കിന്റെ ഉപയോഗം കൂടി വരും സ്വാഭാവികമായിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് വരും. അതൊന്ന്. ഇനി 2, നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല തടിയാണിത് തേക്ക്. കാരണം ബ്രിട്ടീഷ് രാജകുടുംബം വരെ നമ്മുടെ ഇവിടുന്ന് തടി കൊണ്ടുപോയിട്ടുണ്ട്. പഴയകാലത്ത് റെയിൽ പാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേക്കാണ്. തടിയിലെ ഏറ്റവും രാജാവ് തേക്ക് തന്നെയാണ് നമ്മൾ ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ വിലയിരുത്തിയേക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല, ഗുണമേന്മ വളരെയധികമാണ്, വളരെയധികമാണ്. അപ്പൊ അതുകൊണ്ട് തേക്കിന് ഡിമാൻഡ് കുറയുക എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. കാരണം ഇതുവരെയും അങ്ങനെ ഒരു മാർക്കറ്റ് സ്വർണത്തിനും തേക്കിനും വില പൊട്ടിയിട്ടില്ല. അതാണ് കാര്യം. അതായത് ഞാൻ പറയുന്നു, തടിയിലെ സ്വർണമാണ് തേക്ക്. സോഞ്ചേട്ടാ, അതുപോലെ തന്നെ നമ്മുടെ ഈ ടിഷ്യൂ കൾച്ചർ തേക്കിന്, നമ്മൾ സാധാരണ ഉള്ള തേക്കിനെ പോലെ തന്നെ അതിന്റെ കാതൽ, നമ്മൾ കാതൽ നോക്കിയാണല്ലോ തടിയെ വിലയിരുത്തുന്നത് അല്ലേ? കാതലുള്ള ഭാഗം അല്ലേ നമ്മളെ പണികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? 100%. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് കാതൽ, എത്ര ശതമാനം? കാതൽ എന്ന് പറയുന്നത്, ശ്യാമേ, എനിക്ക് ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റത്ത് ഒരു മരം പെടന്നു പോയി. ശരി, ഒരു മരം മാത്രം പെടന്നു. അപ്പൊ ആ പെടന്നു കഴിഞ്ഞപ്പോ ഞാൻ പണിക്കാരെ വാളുകാരെ കൊണ്ടുവന്നപ്പം മുറിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാതൽ നമുക്ക് കാറ്റത്ത് പെടന്നു പോയി. ഓ ശരി, എന്തോ കാരണത്താൽ അങ്ങ് പെടന്നു. മാത്രം അടി മൊത്തത്തിലാണ് പെടന്നു പെടുന്നു. നമുക്ക് ഇത് വെട്ടിയിട്ടേക്കുന്ന കാഴ്ച കാണാം. ഇത് ഇത്ര ഭാഗമാണ്, ഈ 3/4 ഇഞ്ചാണ് വെള്ളം, ബാക്കി ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ഉണ്ടോ, ഇത്രയും ഭാഗം മുഴുവനും കാതലാണ്. കാതലാണ്. ആ
ഇത്രേ ഭാഗമുള്ളൂ വെള്ളം. അതാണ് സംഭവം. ബാക്കി ഇതുണ്ടോ, ഈ ഡിസൈൻ കാണുന്നുണ്ടോ? ഇതിങ്ങനെ ഇതെല്ലാം കാതലാണ്. അതാണ്. അപ്പം ഈ കാതലില്ല എന്നുള്ള ഒരു പറച്ചിൽ പറയുമ്പോ, വിമർശനം പറയുമ്പോ അതിനുള്ള ഒരു മറുപടിയാണ് ഈ കാണുന്നത്. അത് കണ്ട നീ മാറുന്നില്ല, കേട്ട ഞാൻ പറയാം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കമന്റ് പറയുന്നത്. അവരോട് അറിയാതെ അറിയാം. അതെ അതെ അതെ, കണ്ട നീ മാറുന്നില്ല, കേട്ട ഞാൻ പറയാം, അവർക്കുള്ള മറുപടിയാണ് ഈ കാണുന്നത്. അതെ അതെ. ഇത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്ക്. ഇത് എത്ര നാളായിരുന്നു, എത്ര വർഷമായിരുന്നു ഇത്? ഇത് ആദ്യമേ വെച്ച ഒരു 7.5 വർഷം. 7 വർഷമായല്ലോ. ഇതിപ്പോ 35 വേണേ കൊടുക്കാം. കൊടുക്കാൻ വേണേ കൊടുക്കാനായിട്ട് രീതിയിൽ മുറിച്ചിട്ടാണ്. അപ്പൊ അതിന് കാതലുണ്ടല്ലോ, നമ്മള് കാതലൊക്കെ കാണിക്കും, തടി കാണുമ്പോ അതിന്റെ കാതൽ നോക്കിയാണുള്ള വില. ഇത് കണ്ടല്ലോ, ഇത്രയാണ്. ഈ ഒരു 2 ഇഞ്ച് ഭാഗമാണ് വെള്ളയുള്ള, ബാക്കി ഇത്രയും കാതലാണ്. കണ്ടല്ലോ, അപ്പൊ ടിഷ്യൂ കൾച്ചറിന് തേക്കിന് കാതലില്ല എന്ന് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഈ കാണിച്ചേക്കുന്നത്. സോജന, ഈ കാണുന്ന ചെറിയ തേക്കല്ല, ഇതല്ലേ ഏതാ? ഇത് 5 വർഷം കഴിഞ്ഞു. 5 വർഷം. അപ്പൊ നിങ്ങൾ ഈ ഒരു 3 ഏക്കറിനകത്ത് പല സ്റ്റേജ് ആയിട്ടാണ്? പല സ്റ്റേജായിട്ട്. ഞാൻ പറഞ്ഞു, ആദ്യമേ ഒരു 100 എണ്ണം കൊണ്ടു വെച്ചു, അത് വിജയമാണെന്ന് കണ്ടപ്പോഴാണ് ബാക്കി വ്യാപിപ്പിച്ചെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇതിപ്പോ 5.5 വർഷമുണ്ട്. പിന്നെ മുകളില് ഒരു 4.5 വർഷമായതെങ്കിലും അത് നമുക്ക് അളന്ന് കാണിക്കാം. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും വളർച്ച നമുക്ക് ഇനി 5.5 വർഷമായ തേക്കാണ് നമ്മള് കാണാൻ പോകുന്നത്. അപ്പൊ ഇനി അത് അളന്ന് കാണിക്കാം. ഇരുപത്തിയഞ്ച് ഇഞ്ച്. 5.5 വർഷമായ തേക്കാണ്, 25 ഇഞ്ച്. അടുത്തതിനെ പിടിക്കാം. അടുത്തത് 23.5. അടുത്തത് 25. കണ്ടല്ലോ, എല്ലാം ഏത് തേക്കെടുത്താലും ഏകദേശം 1 ഇഞ്ചിന്റെ പറയുന്നത് യൂണിഫോം ഗ്രോത്ത് എന്ന് പറയുന്നത് അകലെ വിട്ട് നടുക. അപ്പൊ സാധാരണ ഫോറസ്റ്റിന്റെ തേക്ക് എന്ന് പറയുന്നത് 1 ഏക്കറിൽ 600 മരം 700 മരം വെക്കണം. അപ്പൊ നമുക്ക് അത്രയും മരം സംരക്ഷിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വെട്ടി 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 കളയുക ചെയ്യുന്നത്. അവർ ഫോറസ്റ്റുകാർ പറയുന്നു അങ്ങനെയാണ്, ഹൈ ഡെൻസിറ്റി ആയിട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഒരു 200 എണ്ണം വെച്ചാൽ മതി. അപ്പൊ 200 എണ്ണത്തിന് വളവിട്ടാ മതി, 200 എണ്ണം സംരക്ഷിച്ചാൽ മതി, എല്ലാം ഒരേപോലെ വളർന്നു വരും. 1 ഏക്കറിനകത്ത് 200 എണ്ണം വെച്ചാൽ. പക്ഷെ അന്നേരം വേറൊരു വ്യത്യാസമുണ്ട്. സാധാ തേക്കിന് 10-25-30 രൂപ വിലയുള്ളൂ, ഇതിന് 100 രൂപ വിലയാണ്. അങ്ങനെ അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വില കൂടുതൽ കൊടുക്കണം. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക്, അതായത് ബാക്കിയുള്ള ചെലവുകൾ കുറയും, പരിപാലന ചെലവ് കുറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ബാലൻസ് ചെയ്യും. ഇത് മാത്രമല്ല, അത് ഏത് വളരും, ഏത് വളരിയല എന്നുള്ള ഒരു ആശങ്ക നമുക്ക് നിൽക്കുക. ഇതെന്ന് പറയുന്നത് എല്ലാം ഏതാണ്ട് ഒരേപോലെ വളർന്നു വരുന്നു. അപ്പൊ ഞാൻ താഴെ കാണിക്കാം, ഒരു എന്റെ ഒരു കസ്റ്റമർ വെച്ച ഒരു തോട്ടം കൂടെ കാണിക്കാം. ഒരു ആദ്യ അദ്ദേഹം ഒരു 100 എണ്ണം വാങ്ങിച്ചു വെച്ചു, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു 4 ഏക്കറിനകത്തോട്ട് മൊത്തം തേക്ക് വ്യാപിപ്പിച്ചു. അതുകൂടെ കാണിക്കാം. അത് കാണാം. കാണുന്നവർക്കുള്ള വേണ്ടിയത്, നമ്മള് കുറെ തൈകൾ മാത്രം കാണിച്ചിട്ട്, നമ്മുടെ കാണിക്കുന്ന തൈകൾ ഇനിയും നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട്. കണ്ടല്ലോ, ഇതാണ് ഈ 3 ഏക്കറിനകത്തേക്കുന്ന തേക്കുകൾ. ഇനി വേറെ ഏതെങ്കിലും പ്രായത്തിലുള്ള തേക്ക് ഉണ്ടായിരുന്നു? 4 വർഷം. ഓക്കെ, സോജിയുടെ ഈ കാണുന്ന തേക്കൾ എത്ര വർഷമായത്? 4 വർഷമായത്. അപ്പൊ നമുക്കൊന്ന് അളന്ന് നോക്കാം. 4.5 വർഷമായ ടിഷ്യൂ കൾച്ചർ തേക്ക്, 19 ഇഞ്ച് അല്ലേ? 19 കൂളുണ്ട്. ഓക്കെ, അടുത്തത് എനിക്കൊന്നൊരു 17-18 കാണാൻ തോന്നുന്നു. നോക്കാം തിരിച്ച്. 15 ഇഞ്ച്. ഓക്കെ, അടുത്തത് 15.5 ഇഞ്ച്. ചേട്ടാ, ഇപ്പൊ ഇതിന്റെ എല്ലാം തന്നെ മദർ പ്ലാന്റ് ഒന്നാണ്. മദർ പ്ലാന്റ് ഒന്നാണ്, അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. ആ ഒരു ഇതുകൊണ്ടാണ് യൂണിഫോം ഗ്രോത്ത് കിട്ടുന്നത്. ശരിക്കും നമ്മൾ യൂട്യൂബിൽ കയറി നോക്കൂ, അല്ലെങ്കിൽ നമ്മള് നെറ്റിൽ കയറി നോക്കി കഴിയുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല, നമുക്ക് ഇത് ടെക്നോളജി യൂസ് ചെയ്യുക. അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുക ഇത്, നമ്മുടെ ലോകം. മൊബൈലിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാത്തെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ സോഹൻചേട്ടന്റെ കസ്റ്റമറിന്റെ തോട്ടമാണ് ഇത്. ഏകദേശം ഒരു 7 വർഷത്തോളം ആവുന്ന ഈ ഒരു തോട്ടം വെച്ചിട്ട്, തേക്കും തോട്ടം വെച്ചിട്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് സോഹൻചേട്ടനോട് ഒന്ന് ചോദിക്കാം. ചേട്ടാ, ആദ്യം നമ്മൾ ചേട്ടന്റെ തോട്ടം കണ്ടു. ഇത് ചേട്ടന്റെ കസ്റ്റമറാ. ഇത് നമ്മുടെ ഇവിടെ ഈ സ്ഥലം, ഇവിടെ ഇത് എന്റെ നേഴ്സറി തൊട്ടടുത്ത്, നേഴ്സറി അടുത്ത് തന്നെയാണ്, ക്ലാസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ചേട്ടൻ തുടങ്ങിയ സമയത്ത് തന്നെ തൈകൾ വാങ്ങിച്ച ബിജോ കാര്യവേൽ എന്ന് പറയും. ഓ ശരി, സുഹൃത്താണ്. സുഹൃത്താണ്. ഓക്കെ, ജോലിക്കാരനാണ്. ഓ ശരി. ഇതിപ്പം എത്ര തൈകൾ ആയിരുന്നു വെച്ചത്? ബോർഡർ വഴി പുള്ളി 100 എണ്ണം വെച്ചു. ഓ, പറമ്പിന് ചുറ്റും അതിരയിലെല്ലാം വെച്ചിട്ടുണ്ട്. 100 എണ്ണം. ഓ ശരി. ഇത് വിജയിച്ചതുകൊണ്ട് 4 ഏക്കർ തൊട്ടപ്പുറം വെച്ചിട്ടുണ്ട്. ഓ ശരി. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര കാണാം? 100 എണ്ണം. 100 എണ്ണം ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് അളന്ന് നോക്കുന്ന 38-40 ഇവിടുന്ന് ഈ സൈഡിൽ നോക്കിക്കോണേ. നോക്കി, എല്ലാം ഒരേ വണ്ണത്തിലാണ്. നമുക്ക് നാളെ നടക്കിയത് 36 ഇഞ്ച്.
അടുത്തത് നമ്മുടെ 29 ഇഞ്ച്. നമ്മൾ ഒന്നും വിട്ടാണെങ്കിൽ എല്ലാവരും ചിലർ പറയും വണ്ണമുള്ളതിനെ മാത്രം പിടിച്ചാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, എല്ലാം കാണിക്കും. നിങ്ങൾ നേരിട്ട് കാണാം. 32 ശരിക്കും ഏത് ഭാഗത്താണ് നമ്മൾ പിടിച്ച് അളക്കേണ്ടത്? കണ്ടല്ലോ, ഇതെല്ലാം ഒരു അതിരയിലാണ് ഈ സാധനം എല്ലാം വെച്ചേക്കുന്നത്. നോക്കി, ഇതെല്ലാം വെച്ച സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്, നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത്. ആ സ്ഥലത്ത് വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ, സൂര്യപ്രകാശമുള്ളത് വെച്ചിട്ട് കാര്യമുള്ളു അല്ലേ. ഫുൾ ഓപ്പൺ ഏരിയ ആയിരിക്കണം, അതനുസരിച്ച് നല്ല അകലം ഇട്ട് വെക്കാം. അതായത് നമ്മൾ ഒരു സെന്റിനകത്ത് രണ്ടെണ്ണം മാക്സിമം പറ്റുള്ളൂ. അതിൽ ഇച്ചിരി അകലം കൂട്ടിയാലും തെറ്റൊന്നും ഇല്ല, അതനുസരിച്ച് ഗ്രോത്ത് നമുക്ക് കിട്ടും. അപ്പൊ ഇതും നമ്മളിപ്പോ കണ്ടതിനകത്തെല്ലാം ചേട്ടനായാലും ഇടകൃഷി ചെയ്തിട്ടുണ്ട്, ഇവിടെ ആയാലും കുറെ ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടവേളയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തോട്ടമായിട്ട് ചെയ്യാനെങ്കിൽ നമുക്ക് കൊക്കോ ചെയ്യാം, കാപ്പി ചെയ്യാം, കുരുമുളക് ചെയ്യാം, ഇടയ്ക്ക് കാലിട്ടിട്ട് നമുക്ക് കുരുമുളക് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അകലോട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലാവ് ചെയ്യാം, ചെറിയ ഇനം പ്ലാവുകളുണ്ടല്ലോ അത് ചെയ്യാം. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചും അവരുടെ ഏരിയയിലെ മാർക്കറ്റ് അനുസരിച്ചും അവരോരോ ചെയ്യാന്ന് തേക്കിനെ ബാധിക്കത്തില്ല. തേക്ക് ഹൈറ്റിൽ അങ്ങ് പൊക്കോളൂ. തേക്ക് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ബേജാറേ ആവണ്ട. ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പ്രവാസികൾക്ക് അല്ലെ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി എന്ന് പറയുന്നത് തേക്കാണ്. ലേബറെ ഏറ്റവും കുറച്ച് ആവശ്യം ഇതിന് വരുന്നുള്ളൂ. 3 വർഷത്തെ ഒരു പരിപാലനം, 3 വർഷം കഴിഞ്ഞാൽ ഇനി പരിപാലനം എന്ന് പറയുന്നത് വർഷത്തിൽ 1-2 തവണ ചാണകം പൊടിയോ കോഴിവളമോ അല്ലെ യൂറിയ പോലെയുള്ള കാട് വെട്ടി തെളിയിക്കുക. കാട് വെട്ടി തെളിയിക്കുക, ഇത്രയും പണിയേ വരുന്നുള്ളൂ. നമ്മുടെ തോട്ടം നമ്മുടെ ഭൂമി നന്നായിട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യും. അതായത് ചേട്ടൻ പറഞ്ഞ ഒരു പ്രവാസികൾക്ക് നാട്ടിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നമ്പർ 1 കൃഷി എന്ന് പറയുന്നത് തേക്കാണ്. കാരണം അവരുടെ ഒരു ഫ്യൂച്ചർ അവരുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 30 വർഷം അല്ലെ 20 വർഷമായിരുന്നു, ഇപ്പോൾ വേണ്ട, നമുക്ക് 20 വർഷം മതി. 20 വർഷം കൊണ്ട് നമുക്ക് 65 ആവും. അറുപഞ്ചാവും. ഒരു കുട്ടി വളർന്ന് വലുതായ ഒരു വിദ്യാഭ്യാസം നല്ലൊരു സമയത്ത് നമ്മുടെ, ഞാൻ ഇതേ പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായെന്ന് കരുതുക, കരുതിയെങ്കിൽ ഒരു 24-25 വയസ്സാണല്ലോ ആളെ കെട്ടിക്കുന്ന ഒരു പ്രായം. ആ നമ്മുടെ ഭൂമിയുടെ ആസ്തിയുടെ അതനുസരിച്ച് 25, 30, 50, 100 അതല്ലെങ്കിൽ 200 അത് ഓരോരുത്തർക്കും ആസ്തി അനുസരിച്ച് വ്യത്യാസം. അത്രയും തേക്കങ്ങ് വെച്ചു വിടുക. അവളെ കെട്ടിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, ഈ തേക്ക് വെച്ച് വെട്ടി വിട്ടാ, വേറൊന്നും നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും ഒരു പെൺകുട്ടി ഉണ്ടാകുന്ന ഇത് കൂടെ വെച്ചോ, അത്ര ഉറപ്പ് ഞാൻ പറയാം. തുടക്കത്തിലെ നോക്കണം, നമ്മൾ കൃഷിയായിട്ട് എടുക്കുക, ഒരു 3 വർഷത്തെ പരിപാലനം ചെയ്യുക, പിന്നെ ആണ്ടിൽ 1-2 തവണ ടെൻഷൻ അടിക്കണ്ട, പണിക്കാരെ കിട്ടിയില്ല, അയ്യോ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, നമുക്കൊരു ടെൻഷൻ അല്ലേ. ഇത് ടെൻഷന്റെ ആവശ്യമില്ല, ഫ്രീ ആണ് നമ്മള്. കൃഷി എന്ന് പറയുന്നത് തേക്ക് അവിടെ ഒന്ന് വളർന്നോളൂ, ഇതിന്റെ വേറൊരു ഗുണം എങ്ങനെയാണെന്ന് വെച്ചാമേ, ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് നമുക്കാണ്. മറ്റു ഫ്രൂട്ട്സ് എന്ത് ഐറ്റം ചെയ്താലും ബാർഗെയിനിങ് പവർ കച്ചവടക്കാർക്കാണ്, ഇതിന്റെ ബാർഗെയിനിങ് പവർ നമുക്കാ. കാരണം അവര് വന്ന് വില പറഞ്ഞു, വില പറഞ്ഞ വിലയായിട്ട് യോജിച്ചില്ലയോ, അവിടെ നിന്നോട്ടെ. അത് ഇഞ്ചു വളരും തോറും മാർക്കറ്റ് കൂടുകയും ചെയ്യും, വിലയും വർദ്ധിക്കുവാണ്. വണ്ണം കൂടും, അതെ, അതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ശ്യാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, വണ്ണം കൂടുമ്പോൾ തടിയുടെ അളവ് കൂടും. തടിയുടെ അളവ് കൂടുന്നതനുസരിച്ച് വിലയും കൂടും. അതായത് 40 ഇഞ്ചിന്റെ വിലയല്ല 50 ഇഞ്ചിന്, 50 ഇഞ്ചിന്റെ വിലയല്ല 60 ഇഞ്ചിന്. അപ്പൊ 40 ഇഞ്ചിന്റെ ക്വാണ്ടിറ്റി അല്ല 60 ഇഞ്ചിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ വിലയും വർദ്ധിക്കുന്നു, തടിയുടെ അളവും വർദ്ധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറയാൻ കറക്റ്റ്, ഫ്രൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ വെക്കാൻ പറ്റില്ല, അളിഞ്ഞു ചീച്ചു. ഏത്തവാഴ വെച്ചൊന്ന് കൂട്ടിക്കും, കച്ചവടക്കാരൻ പറയുന്ന വിലയിലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ സാധനം അവിടെ കിടന്ന് അഴുകിപ്പോ. നമ്മൾ കൊടുക്കാൻ നിർബന്ധിതനാണ്. ഇതെന്ന് പറയുന്നത് നമ്മള് നീ വില വന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കുന്നില്ല. അതുമല്ല സീസണിലാണ്, ഏത് സീസണിലും വില, ഏത് സീസണിലും വില. അതാണ് ഓണ സമയത്ത് കൂടുതലും കഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥന്മാർക്കും പ്രവാസികൾക്കും ഏറ്റവും നല്ലൊരു കൃഷി എന്ന് പറയുന്നത് തേക്കാണ്. 4 ഏക്കറിലെ ടിഷ്യൂ കൾച്ചർ തേക്കുന്നോട്ടാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഇപ്പം എത്ര വർഷമായി സോഞ്ഞേട്ടാ ഈ തേക്കല്ല? 3 വർഷം. 3 വർഷമായിട്ടുള്ളൂ ഈ കാണുന്ന തേക്കൽ. നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കുന്നോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ 800 മരം അല്ലേ, അതായത് ഒരു സെന്റിൽ 2 എണ്ണം വെച്ചിട്ട് 4 ഏക്കറിലൊരു 800-ൽ അധികം തേക്കുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. കണ്ടല്ലോ, ടിഷ്യൂ കൾച്ചർ തേക്കാണ്. അതായത് നമുക്കൊരു 20 വർഷം കൊണ്ടൊക്കെ ഒരു 40 അല്ലേ, 60 ഇഞ്ച് വളരുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കാണ് ഈ കാണുന്നത്. നമ്മുടെ സോഹൻ ചേട്ടന്റെ കസ്റ്റമറിന്റെ തോട്ടമാണ് ഈ കാണുന്നത് അല്ലേ. പുള്ളിക്കാരൻ വീടിനോട് ചേർന്ന് വേറെണ്ണമുണ്ട്, അത് കൂടാതെ ഇതുമുണ്ട്. അത് 100 എണ്ണം വച്ച് വിജയിച്ചതുകൊണ്ടാണ് ഈ 4 ഏക്കറിനകത്ത് വ്യാപിച്ചത്. നോക്കി, ഇത് തേക്ക് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് വേറെ ഒന്നുമില്ല.
നിങ്ങളുടെ പുരയിടത്തിൽ ഞാൻ നല്ല തൈകൾ തരുന്നു, അത് നിങ്ങൾ വളർത്തി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാവും. വളർത്തിയ തോട്ടം ഞാൻ കാണിക്കുന്നു, വളർച്ച കാണിക്കുന്നു, കഷ്ടപ്പെട്ട തോട്ടം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തൈ കൊണ്ടുപോയി, ആദ്യം നിങ്ങൾക്ക് സംശയമുള്ള ഒരു 10, 20, 30 തൈ കൊണ്ടുപോയി വെച്ച് നോക്ക്. ഗ്രോത്ത് ഓക്കെ ആണെങ്കിൽ തുടർന്നാ മതി. അല്ല, വളർച്ചയുടെ കാര്യം എനിക്ക് സംശയമില്ലോ. ഞാൻ ഇത്രേ മരങ്ങളെ കണ്ടു, 1000+ മരങ്ങളെ കണ്ടു, വളർച്ചയുടെ കാര്യം എനിക്ക് ഡൗട്ട് ഇല്ല. പിന്നെ ഇത് ആൾക്കാർക്ക് ഡിമാൻഡ് ഫ്യൂച്ചർ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്പർ 1 ആണ് നമ്മൾ വെക്കുന്നത്, നമ്പർ 2 നമ്പർ 3 അല്ല, സോഫ്റ്റ് വുഡ് അല്ല, ഇത് ഹാർഡ് വുഡ് ആണ്. അപ്പൊ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള സാധനമാണല്ലോ തേക്ക്. അതായത് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് മരങ്ങൾ തികയാതെ വന്നുകൊണ്ടാണല്ലോ കേരളത്തില് മംഗലാപുരത്തും എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വന്നത്. അപ്പം ഈ സാധനം നമുക്കിവിടെ ധാരാളം ഉണ്ട് എങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് 100% ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ചേട്ടൻ ചോദിച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ നേഴ്സറിയുടെ ഉടമയാണ് എനിക്ക് നമ്മുടെ കോട്ടയംകാരൻ സ്വയം ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മദർ സ്റ്റോക്ക് അല്ലെ, മദർ പ്ലാന്റിന്റെ നല്ല തൈകൾ നമ്മുടെ കേരളത്തിലുള്ള കർഷകർക്ക്. പിന്നെ ശ്യാമേ, നമ്മൾ എന്നറിയോ ചെയ്യേണ്ടത്, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുക. നമ്മളെല്ലാം പഴയ രീതി തന്നെ ഇപ്പോഴാണ് ഇപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് എല്ലാം കയറി വന്ന് ടെക്നോളജി, എന്തുകൊണ്ടാണ് ഇസ്രായേലിലാണ് ഏറ്റവും മോശം ഭൂമിയാണ് അവർക്ക് കിട്ടിയത്? ഇസ്രായേലുകാരെ എന്തുകൊണ്ട് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്? അവരുടെ ഹാർഡ് വർക്കിങ്ങും ടെക്നോളജിയും ആണ് നമ്മൾ. അതല്ല, നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇവിടുന്ന് 20 കർഷകരെ ഇസ്രായേലി കൃഷി പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അത് അവിടെ ചെന്ന് പഠിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പൊ അവർക്ക് അവിടെ നല്ല ടെക്നോളജി ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുക, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ സാഹചര്യം, നമ്മുടെ ഇവിടുത്തെ യൂത്ത് ഇവിടെ ഇല്ല. അപ്പം നമ്മുടെ വീട്ടിൽ പിള്ളേരില്ലാത്തപ്പോ ഇനി കൃഷി ആദായം എടുത്തുതരാൻ നമുക്കാരും ഇല്ല. ഒരു 60 വയസ്സായ ഒരു കാരണം ആരോഗ്യമില്ല. 60 വയസ്സായ ഒരു കാരണവരെ സംബന്ധിച്ച്, 65 വയസ്സായ ഒരു കാരണവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനി റബ്ബർ വെച്ചിട്ട് ഇനി ആദായം എടുക്കാൻ പറ്റുമോ? വെട്ടുകാരില്ല. വെട്ടുകാർ വന്നു കഴിയുമ്പോ പിന്നെ അവര് മുറ പറയും. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, തേക്കങ്ങ് വെച്ച് വിട്ടേക്കുക, ഇനി ഒരു 3 കൊല്ലത്തേന് പരിപാലിക്കുക, ഇതെങ്ങനെ നിന്നാ വളർന്നോളും. അടുത്ത തലമുറയ്ക്ക് പ്രയോജനമാണ്. ഒരു ഒരു പ്രായമായ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, ഒരു 20-25 വയസ്സുള്ള ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന് അവന്റെ 50 വയസ്സാകുമ്പോൾ ഇത്രയും ഒരു അസറ്റ് ആകുന്ന ഒരു സംഭവം വേറെ ഇല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് കണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ 4 ഏക്കറിലെ നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കുന്നോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് നേരെ നമ്മുടെ നേഴ്സറിലോട്ട് പോയിട്ട് ഇതിന്റെ എല്ലാം തൈകൾ കാണാം. കണ്ടല്ലോ, ഇതാണ് തോട്ടം, ഇതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ നേഴ്സറി അല്ലേ, തൈകൾ. ഇതാണ് തൈ അല്ലേ, ഈ സൈസിലുള്ള തൈകളാണ് നമ്മൾ സാധാരണഗതി വിൽക്കുന്നത്. 1-1.5 അടി ഹൈറ്റ് കാണും. ഇതൊക്കെ എത്ര മാസം പ്രായമുള്ള? ഇത് ലാബ് ഉൾപ്പെടെ ഇപ്പോൾ 9 മാസം പ്രായം കാണും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 മാസം താഴെയായിട്ടുള്ളൂ. അത്രയായിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് തൈകള്, ഈ ഒരു പരുവത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. ലാബിൽ നിന്ന് അവിടെയാണോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തൈകൾ ഉത്പാദിപ്പിക്കുന്നത്? ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ. ഓക്കെ, തേക്ക് തൈകൾ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ് പക്ഷേ നമ്മുടെ നിലമ്പൂരിലാണ്. ഓക്കെ ഓക്കെ, ഇത് ഒരു ഏകദേശം ഒരു 9 മാസമായ 9 മാസമായ തൈയാണ്. ഓക്കെ, നമുക്ക് സാധാരണ ഒരു തൈയും ഇതും കാണുമ്പോൾ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാഴ്ചയില് നിങ്ങൾക്ക് വ്യത്യാസമില്ല, പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വ്യത്യാസം അറിയാം. അറിയാൻ പറ്റും. സാധാരണക്കാരൻ അറിയാൻ പറ്റില്ല. പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ തൈകള് നേരിട്ട് കൂടുതലും കർഷകർക്ക് സപ്ലൈ, ഡയറക്റ്റ് സപ്ലൈ. എനിക്ക് ആയ 1-2 ഫ്രാഞ്ചൈസികൾ സബ് കൊടുക്കുന്നുണ്ടോ? സബ് കണ്ണൂർ ഗ്രീൻ ഗാർഡൻ. ഇടനിലക്കാരില്ലാതെ കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതലും വിശ്വാസ്യത. അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നുള്ളൂ. ഞാൻ സപ്ലൈ ഡെലിവറി ഓൺ ഡെലിവറി ഉണ്ട്. വരണമൊന്നുമില്ല, വരണ്ടവർക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് എടുക്കാം, ഇഷ്ടമുള്ള തൈ എടുക്കാം. ഇനി അതല്ല എങ്കിൽ ഒരു 100 തൈ ഉണ്ടെങ്കിൽ സൈഡ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ തൈകൾ നോക്കുമ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? തൈകൾ വെക്കുമ്പോ സെലക്ട് ചെയ്യുമ്പോ നല്ല കരുത്തുള്ള തൈ നോക്കി, ഈ അകലം നോക്കി നമുക്ക് എടുക്കുക എന്നുള്ളൂ. പിന്നെ ഇതെന്നറിയോ ഈ ഗ്യാപ്പ്, പിന്നെ ഇതിനകത്ത് എന്നാന്ന് അറിയോ, ഇതെല്ലാം ശ്യാമെ തൈകൾ നമ്മളൊരു നേഴ്സറി ആണല്ലോ, അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് വെക്കുന്നത്. ഇത് പറഞ്ഞ ഒരു താഴെ ഉണ്ടെന്ന് പോകുന്നതിന് ഈ ഒരു ഇല വലുതായി അതിന്റെ താഴെ ഉണ്ടെന്ന് നിന്നാല് അത് തട്ടെടുക്കാൻ താമസിക്കും. അപ്പൊ ഈ വലിയ തൈ എടുത്തെന്ന് വെച്ച് പോയി കഴിയുമ്പോൾ മറ്റത് എല്ലാം ടിഷ്യൂ കൾച്ചർ ആയതുകൊണ്ട് വളർച്ചയില് യൂണിഫോം ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ ഈ
ഈ രീതിയിലുള്ള തൈകൾ അങ്ങ് എടുത്ത് വെക്കാന്നുള്ളതേ ഉള്ളൂ. ശരി, തൈകൾ വളർന്നോളും, അതിനകത്തൊരു തർക്കവും വേണ്ട. നമുക്ക് വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കർഷകൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി? ഇത് വളരാനുള്ള എല്ലാ ടിപ്സും ഞാൻ പറഞ്ഞു തരും. ഓരോ സമയത്തും വാട്സപ്പിൽ പിക്ചറോ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് തരിക, അതനുസരിച്ച് അവരുടെ എന്ത് പ്രശ്നങ്ങളാണേലും ഞാനത് പറഞ്ഞു പറഞ്ഞു കൊടുക്കും. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈറ്റിൽ ചെല്ലും, ഇൻസ്പെക്ഷൻ ചെയ്യാൻ. മൂന്ന് വർഷത്തെ പരിചയമാണ് വേണ്ടത്. അതായത് കളവറയിലും വളവെടിയിലും കാര്യങ്ങളൊക്കെ. വളവെടിയിലും അല്ല, പിന്നെ ചായും ചാഞ്ഞു പോകുമ്പോ എന്റെ ആകുന്ന നൂർത്ത് കെട്ടിക്കൊടുക്കണം. അത്രയൊക്കെ അതൊക്കെയാണ് തൈകളുടെ. അത് വളരെ കുറഞ്ഞ പരിപാലനത്തിൽ അല്ലേ നമുക്ക് അധികം വരുമാനം. പിന്നെ പിന്നീടുള്ള വരുമാനം ഇല്ലല്ലോ, മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം പരിപാലനം ഇനി വരുന്നില്ലല്ലോ. ഓട്ടം വേണ്ടല്ലോ. അപ്പൊ ഏറ്റവും ഞാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രവാസികൾക്കും ഏറ്റവും പറ്റിയ കൃഷിയാണ്. ഓക്കെ, ഇതിനെന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? അസുഖം എന്ന് പറഞ്ഞാൽ തണ്ടുവരപ്പും പുഴുകൾ വരും, ഇലപ്പുഴ വരും. നമ്മളിപ്പോ ചെന്നല്ലോ, തോട്ടത്തിൽ തന്നെ ഇലപ്പുഴ ഉണ്ടായിരുന്നല്ലോ. അത് സ്വാഭാവികമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അതിനെന്നാൽ അത് വന്നങ്ങ് പൊയ്ക്കോളും, പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ തണ്ടുവരപ്പം പുഴു വന്നാൽ അത് നമ്മൾ അതിനെ മരുന്നടിച്ച് കളയണം. ഓക്കെ, അതിന് ഞാൻ അത് ഏത് രീതിയിലാണ് കളയേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. പിന്നെ ഉണ്ടാകുന്ന മഴക്കാലത്ത് ആദ്യത്തെ ഒരു രണ്ടു വർഷത്തേന് തുരിശടിച്ചു കൊടുത്താൽ, റബ്ബറിനടിക്കുന്ന പോലെ തുരിശടിച്ചു കൊടുത്താൽ നല്ലതാണ്. ഓക്കെ, നല്ലതാണ്. അതിപ്പം ഈ വർഷത്തെ കാലാവസ്ഥയൊന്നും ഒരു പ്രശ്നമില്ല. പ്രളയം പോലെയുള്ള അമിതമായ മഴ വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അത് എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തരും ഞാൻ പറഞ്ഞു പറഞ്ഞു തരും. ഇത് ഈരാറ്റുപേട്ടയ്ക്കും പ്രവിത്താനത്തിനും ഇടയ്ക്ക് പ്ലാസ്നാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് എന്റെ നേഴ്സറി. എന്റെ തോട്ടത്തിന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ വന്നു നമുക്ക് തൈകളും കാണാം, വലിയ മരങ്ങളും എല്ലാം തന്നെയാണ്. ഓക്കെ, ഗ്യാരണ്ടി ഉണ്ടല്ലോ. ഗ്യാരണ്ടി ഉണ്ട് തൈകൾക്ക്. തൈ വളർന്നോളും, അതിനകത്ത് പേടിക്കണ്ട. പിന്നെ പണിയിപ്പിക്കുക, ആദ്യത്തെ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടല്ലോ, അത് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് ഈ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ രീതിയിലാണ് ചെയ്യണം, അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഗ്രോത്ത് കുറയൂല്ലോ. അത് സ്വാഭാവികമല്ലേ, നമ്മൾ കൃഷിയായിട്ട് തന്നെ എടുക്കുക.